എറണാകുളം പുത്തൻകുരിശ് വടയമ്പാടിയിൽ പ്രവർത്തിക്കുന്ന മെറ്റൽ ക്രഷർ യൂണിറ്റ് സമീപവാസികൾക്ക് ദുരിതം വിതയ്ക്കുന്നതായി പരാതി. ആരോഗ്യ വകുപ്പടക്കം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പുത്തൻകുരിശ് വടയമ്പാടിയിൽ സുപ്രീം ഇന്റർലോക്ക് പേവേഴ്സ് എന്ന മെറ്റൽ ക്രഷർ സ്ഥാപനത്തിൽ നിന്നുള്ള പൊടിശല്യവും ശബ്ദമലിനീകരണവുമാണ് സമീപവാസികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. എംസാൻഡും ഹോളോബ്രിക്സും നിർമ്മിക്കുന്ന ഫാക്ടറിക്ക് സമീപം താമസിക്കുന്ന കുടുംബങ്ങളിലെ ചെറിയ കുട്ടികൾ വരെ ശ്വാസംമുട്ടലടക്കമുള്ള രോഗങ്ങളാൽ വലയുകയാണ്. എന്റെ ഭർത്താവിന് ശ്വാസംമുട്ടാണ്ട് ഇൻഹിലർ വലിക്കുക, എന്റെ മകൾക്കും ശ്വാസംമുട്ടുകാരന് ഇൻഹിലർ വലിക്കുക, എന്റെ മകനും ഇതുപോണം തന്നെ ഭയങ്കര ശ്വാസംമുട്ടും ചുമയും കപക്കെട്ട് ഒക്കെയായി. കമ്പനി എൻ്റെ വീടും 4 മീറ്റർ അകലത്തിൽ നിൽക്കണേ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത് പൊതുവഴിയല്ല, ഞങ്ങൾക്കടെ 5 വീട്ടുകാരുടെ വഴിയാണ്. ആ വഴിയിലൂടെയാണ് ഈ ടിപ്പർ ടോറസ് കണ്ടെയ്നർ. ഈ കണ്ടെയ്നർ 1 ആഴ്ചയിൽ 2 പ്രാവശ്യം വരും. 850 ചാക്ക് സിമെൻറ്റാണ് വന്നത്. ആ സിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പടി പൊടിയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ, പഞ്ചായത്ത്, ജില്ലാ കളക്ടർ, ആരോഗ്യവകുപ്പ് തുടങ്ങിയിടങ്ങളിലെല്ലാം സമീപത്തുള്ള കുടുംബം പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഒന്നുമില്ല, കമ്പനി സ്റ്റോപ്പ് ചെയ്ത് തരിക, ഞങ്ങളെ ഇവിടെ ജീവിപ്പിക്കുക, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ ഇവിടുന്ന് എടുത്ത് മാറ്റണം. ഇത് രണ്ടിലേതെങ്കിലും ഒരു 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പല അധികാരികളും ഇവിടെ വന്ന് കയറിപ്പോയിട്ടുണ്ട്. സബ് ജഡ്ജ് വന്നിട്ടുണ്ട് 3 വട്ടം, ആരോഗ്യവകുപ്പും 3-4 വട്ടം വന്നിട്ടുണ്ട്. പക്ഷെ ആരെല്ലാം പറഞ്ഞിട്ടും എവിടെല്ലാം ഞങ്ങൾ കേസ് കൊടുത്തിട്ടും ഞങ്ങൾക്ക് ഒരു നീതിയില്ല. ക്രഷർ യൂണിറ്റിൽ നിന്നുള്ള മലിനീകരണം സമീപത്തെ അംഗനവാടിക്കും ഭീഷണിയായി തുടരുകയാണ്. ആരോഗ്യവകുപ്പ് തന്നെ ഗുരുതരമെന്ന് സ്ഥിരീകരിച്ച പ്രശ്നങ്ങളിൽ അടിയന്തര നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും മെറ്റൽ ക്രഷറിലെ അനധികൃത നിർമ്മാണം നിർത്തിവെക്കണമെന്നുമാണ് സമീപത്തെ കുടുംബങ്ങളുടെ ആവശ്യം. ജനം കൊച്ചി.